ഫോർ യു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ മപ്പാസാണ്. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്ന മീൻ നെന്മീനാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: സവാള വലുത് 2, തക്കാളി 2, പച്ചമുളക് കീറിയത് 2, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, ഏലക്ക ഗ്രാമ്പൂ 2-3 വെച്ച്, കറുവാപ്പട്ട 1 പീസ്, പെരുംജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 2 പാല് 1/2 കപ്പ്, 1 പാല് 1 കപ്പ്, കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിന്. മീൻ വൃത്തിയാക്കി പീസാക്കി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് പുരട്ടി വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ മസാല പുരട്ടി വെച്ചിരുന്ന മീൻ ഇതിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച്, ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്, ചൂടാകുമ്പോൾ ഏലക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട പെരിഞ്ചീരകം ഇവയിട്ട് മൂക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ദണ്ട് കറിവേപ്പില ഇവയിടുക. ഇവ മൂക്കുമ്പോൾ സവാള പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴലട്ടെ. ഇത് നന്നായി വഴന്നു കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കാം. ഇവ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് മൂപ്പിക്കാം. അതിനുശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാം. അത് നന്നായി വഴന്നു വരട്ടെ. ഇതിവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 2 പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചു വരുമ്പോൾ പകുതി വറുത്തു വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തക്കാളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ 1/2 പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഈ കാണുന്നത് പോലെ ചട്ടി ഇങ്ങനെയൊന്ന് കറക്കി കൊടുക്കാം. സ്പൂണോ തവിയോ വെള്ളം ഇട്ട് ഇളക്കിയാൽ മീൻ പൊടിയാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചെറിയൊരു തിള വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ചട്ടി മാറ്റി വെക്കാം. ഇനിയും നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുകിടാം. അതിനുശേഷം വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ഉലുവ ഇടാം. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ചുമന്ന മുളക് 1 എണ്ണം മുറിച്ചിട്ടത്, ഈ ഇത് നമുക്ക് മൂപ്പിച്ച് മപ്പാസിൽ ചേർക്കാം. സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാ നീര് അവസാനം ചേർത്താൽ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും. ഇതൊഴിച്ച് ഒന്ന് ചട്ടി ഒന്ന് കറക്കിയെടുക്കുക. ഇതാ ഇവിടെ നമ്മുടെ നെന്മീൻ മപ്പാസ് റെഡി. പാലപ്പം, വെള്ളയപ്പം, ചപ്പാത്തി, ചോറ് ഇവയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.